നമ്മുടെ ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയുടെ കേസുകൾ ഒന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല. കമ്പനിയുടെ കാര്യം നേരത്തെ ഏതാണ്ട് തീരുമാനമായതാണ്. മുതലാളിമാരുടെയും കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. പ്രതാപൻ സാർ കാക്കനാട് ജയിലിൽ കമ്പികൾ എണ്ണി കളിക്കുകയാണ്. മദർ തെരേസ അവാർഡ് നേടിയ പഴയ മിസ്സിസ് കേരള ശ്രീന പ്രതാപൻ കേസാണെന്നും വക്കീൽ ഫീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു നടപ്പുണ്ട്. നല്ല രീതിയിൽ വീണ്ടും ഹൈറിച്ചിലെ മണ്ടന്മാരുടെ കയ്യിൽ നിന്നും കാശ് പിരിക്കുന്നുമുണ്ട്. എപ്പോൾ പിരിവെടുത്താലും വക്കീലിന് ഫീസ് കൊടുക്കാനാണ് എന്നാണ് പറയുന്നത്. 25 ലക്ഷത്തിൽ കുറഞ്ഞ പിരിവൊന്നും ഇവരിതുവരെ നടത്തിയിട്ടുമില്ല. എന്നാൽ ഇന്നേ വരെ ഇവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വക്കീൽ കോടതിയിൽ സ്ട്രോങ് ആയിട്ട് വാദിക്കുന്നത് ആരും കേട്ടിട്ടുമില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഇവരുടെ എല്ലാ കേസും നീട്ടിവെപ്പിക്കുകയാണ്. ഇവർ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ലക്ഷങ്ങളുടെ പിരിവും ഇവർ തന്നെ നടത്തുന്നത്. പഴയ പെരുങ്കള്ളന്മാരായ ലീഡർമാരൊക്കെ വേറെ മണിച്ചേൻ പരിപാടികളുമായി നടക്കുകയാണ്. ഇടയ്ക്ക് അവർക്ക് അല്പം സമയം കിട്ടുമ്പോഴൊക്കെ വന്നിട്ട് ഹൈറിച്ച് തിരികെ വരുമെന്ന് ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ട് പോകും. ഒരുപാട് FIR കൾ ഇവർക്കെതിരെ വീണിട്ടുമുണ്ട്. എന്നാലും കൂടുതൽ പരാതികൾ വരാതിരിക്കാൻ ലീഡർമാർ ശ്രമിക്കുന്നുണ്ട്. കാരണം പരാതികൾ കൂടുതൽ വന്നാൽ ഈ മണ്ടന്മാരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ മേടിച്ച കോടികൾ കൊണ്ട് വാങ്ങിയ വീടും പറമ്പും കാറും ഒക്കെ സർക്കാർ കൊണ്ടുപോകും. ഇപ്പോഴാണ് ഒരു കാര്യം കൂടി അറിയുന്നത്. ജനകീയ വേദി എന്നൊരു കൂട്ടായ്മയുണ്ട്. എല്ലാ ജില്ലകളിലും അതിന് കമ്മിറ്റിയൊക്കെയുണ്ട്. സംഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാലും മൈക്രോ ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ വഴി പണം നഷ്ടമായവരെ സഹായിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഇവരുടെ എല്ലാ ജില്ലകളിലുമുള്ള വാട്സപ്പ് കൂട്ടായ്മകളുടെ അഡ്മിൻ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ ഹൈറിച്ചിലെ വലിയ തട്ടിപ്പുകാരുമുണ്ട്. കോടികൾ അടിച്ചുമാറ്റിയ കണ്ണൂരിലെ നേതാക്കളായ ലക്ഷ്മണൻ, അമ്പിളി എന്നിവരൊക്കെയാണ് ജനകീയ വേദിയിലെ നേതാക്കന്മാർ. ഒരുപാട് ഹൈറിച്ച് മെമ്പർമാർ പരാതി കൊടുക്കാതെ പിന്തിരിപ്പിച്ച് പെരുവഴിയിലാക്കിയ ആളുകളാണ് ഇവരൊക്കെ. ഈ ജനകീയ വേദിയിൽ മാന്യന്മാരായ ആളുകളും കുറേ പേരുണ്ട്. അവരോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ ജനകീയ വേദി സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ഓൺലൈൻ യോഗം ചേർന്ന് സംസ്ഥാന സമിതി അംഗം അമ്പിളിയെ അധികാര ദുർവിനിയോഗം നടത്തി എന്നതിൻ്റെ പേരിൽ എല്ലാ ഗ്രൂപ്പുകളുടെയും അഡ്മിൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജനകീയ വേദി പറയുന്നത് ഹൈറിച്ച് കമ്പനിയുമായി യാതൊരു ബന്ധവും നമ്മുടെ സംഘടനയ്ക്കില്ല എന്നാണ്. ഇവരുടെ ഗ്രൂപ്പുകൾ സാധാരണക്കാർക്ക് തങ്ങളുടെ പ്രയാസങ്ങൾ പറയാനുള്ളതാണെന്നും അതുകൊണ്ട് ഗ്രൂപ്പുകളിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെ തൽക്ഷണം നീക്കം ചെയ്യുന്നതാണ് പതിവെന്നും ഇവർ പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച് മണിചെയിൻ തട്ടിപ്പ്. അതിലേറ്റവും കൂടുതൽ പണം അടിച്ചു മാറ്റിയവരെയാണ് ഈ ജനകീയ വേദിക്കാർ ഇത്രയും കാലം സംസ്ഥാന സമിതിയിൽ വെച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും കൂടെ നിർത്തുന്നതും. ED യുടെ ലിസ്റ്റിൽ വരെ പെട്ടിട്ടുള്ള ഇവരെ പറ്റിയുള്ള പത്രവാർത്തകൾ കാണാത്ത ആളുകളാണോ ഈ വേദിയിലെ അഡ്വക്കേറ്റുമാർ അടക്കമുള്ള പ്രമുഖർ? എന്തായാലും ഹൈറിച്ച് എന്ന മഹാവിപത്തിനെതിരെ ഒരു കൂട്ടം ആളുകൾ എല്ലായ്പ്പോഴും ഉണ്ടാകും. അതിന് ഈ ജനകീയ വേദികളുടെ ഒന്നും സഹായം ആവശ്യമില്ല. ഹൈറിച്ച് അടച്ചുപൂട്ടിയിട്ടും അവർക്കെതിരെ ശബ്ദിക്കാൻ ആളുകളുണ്ടാകും. ഹൈറിച്ചിലൂടെ പാവങ്ങളുടെ ചോര കുടിച്ച് വളർന്ന ഒരു ലീഡറെയും ഇനിയൊരു തട്ടിപ്പ് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആ കൂട്ടായ്മയുടെ തീരുമാനം. ജനകീയ വേദിയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ വക്കീൽമാരും മറ്റ് പ്രമുഖരുമൊക്കെ ആ കൂട്ടായ്മയിലുമുണ്ട്. അത് ഹൈറിച്ചിലെ കള്ളന്മാർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. വെറുതെ കുറച്ച് ചീത്ത വിളിച്ച് പോകാനല്ലാതെ ഇന്നേ വരെ ഹൈറിച്ചിലെ നട്ടലുള്ള ഒരുത്തനും ഒരു ചർച്ചയ്ക്കും തയ്യാറായി മുന്നോട്ട് വരാത്തതും അതുകൊണ്ട് തന്നെയാണ്.